എന്നോട് പറയാമായിരുന്നില്ലേ മോളുടെ ഇഷ്ടം? ചേട്ടൻ അന്തസ്സായി നടത്തി തരുമായിരുന്നില്ലേ? ഹാർഡ് ലക്ക്. എനി വെൽ ലീവ് ദ പാസ്റ്റ്. ഹിയർ ആഫ്റ്റർ ബി വിത്ത് മീ. എനിക്ക് ചേട്ടനെ ഫേസ് ചെയ്യാനുള്ള പേടിയായിരുന്നു. പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ചിലപ്പോ ഞാൻ തിരിച്ചു വരാൻ ഗോപാലിനൊരു കാരണമായതായിരിക്കാം. പപ്പ ഉണ്ടാക്കിയ സ്വത്തുക്കൾ ഒരാളിങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തെടുക്കുക, റോബ് ചെയ്യുക, ഇതൊക്കെ കണ്ടപ്പോ ഒരുപാട് കഷ്ടപ്പെട്ടു അവനെ എന്റെ വലയിൽ വീഴ്ത്താൻ. യു ആർ ബ്രില്യന്റ്. നിന്റെ കോൾ വന്നപ്പോൾ ഇറ്റ് വാസ് എ ഷോക്ക് ആൻഡ് സർപ്രൈസ്. നൗ ഐ ആം ടോട്ടലി ഹാപ്പി. മീ ടു. പിന്നെ ചേട്ടനോട് എങ്ങനെയാ പറയാ? ടെൽ മീ ഡിയർ. പപ്പയുടെയും മമ്മയുടെയും പ്രോപ്പർട്ടീസിൽ എന്റെ ഷെയർ എനിക്ക് തരണം. എന്തിനാ ഷെയർ? ഇതെല്ലാം നിനക്കുള്ളതല്ലേ. അങ്ങനെ എല്ലാം എനിക്ക് വേണ്ട, എനിക്ക് അവകാശപ്പെട്ടത് മാത്രം. ഷുവർ ഷുവർ. ഞാൻ നാളെ സിംഗപ്പൂരിന് പോവാണ്. തിരിച്ചു വന്നാൽ ഉടൻ വി വിൽ മേക്ക് ദ ഡീൽ. ചാക്കോ, ആ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി വെക്കാൻ ബാലേഷനോട് പറയണം. ഓക്കെ? ശരി സർ. Now you relax. Good night. Good night. പാവം കുട്ടി. ഇപ്പൊ തെളിവുകളെല്ലാം ഗോപാലിനെതിരായ സ്ഥിതിക്ക് അവൻ എന്ത് പറഞ്ഞാലും പോലീസ് വിശ്വസിക്കില്ല. പക്ഷേ അന്വേഷണം മുന്നോട്ട് പോകാൻ പാടില്ല. നാളെ അവനെ കോടതിയിൽ നിന്ന് സബ്ജക്റ്റിലേക്ക് മാറ്റിയാൽ അവിടെ ചെറിയൊരു ലെവൽ ഒരു പിച്ചാത്തിപ്പിടിയിൽ തീരും ഗോപാൽ. എല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഡയാന. സിംഗപ്പൂരിൽ നിന്ന് ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും എല്ലാം ശാന്തമായിരിക്കണം. ഒന്നിനും ഒരു തെളിവും ഉണ്ടാവരുത്. എന്നാ തമ്പിക്ക്. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. യെസ് പ്രൊസീഡ്. ഞാൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. ഇൻവെസ്റ്റേഴ്സ് ബാങ്കിന്റെ ഉടമ ശ്രീ ബാബു ജോണിന്റെ സഹോദരി ഡയാനയെ ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്ന തെറ്റ്. ആ കുട്ടിയെ സ്നേഹിച്ചതിന്റെ പേരിൽ ആരോ ചെയ്ത തെറ്റുകൾ മുഴുവൻ എന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന സത്യങ്ങൾ കേട്ടാൽ ബഹുമാനപ്പെട്ട കോടതി വരെ ഞെട്ടും. ഞാനും ഡയാനയും ഒരു ദിവസം ഹലോ, ടെസ്റ്റിംഗ്. ഇതൊക്കെയാണല്ലോ. ഇത് ഏത് ഭാഷ? വ്യക്തമായില്ല. വ്യക്തമായില്ലേ? ശരി, ഞാൻ വ്യക്തമാക്കി തരാം. ഞാനും ഡയാനയും ഒരു ദിവസം ബൈക്കില് സ്പീഡ്. ഒരു മിനിറ്റ്, ഒന്നുകൂടെ നീങ്ങുന്ന സാറേ, കുറച്ചങ്ങോട്ട് നീങ്ങുന്ന സാറേ, അങ്ങോട്ട് നീങ്ങുന്നു. ഞാനും ഡയാനയും ഒരു ദിവസം പൾസർ 200 മോഡൽ ബൈക്കിൽ എല്ലാം മറന്ന് രണ്ടിണപ്രാവുകളെ പോലെ മുട്ടി ഉരുമി വന്നോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരുപാട് പോലീസുകാരെ എന്റെ മുമ്പിൽ ചാടി വീണു. ഞാൻ ബൈക്കിൽ വന്നോണ്ടിരുന്നത് 90 മൈൽ സ്പീഡിലാ. ഇപ്പുറത്തെ പോലീസ്, ഇപ്പുറത്തെ ബൈക്ക്, ഇപ്പുറത്തെ പോലീസ്, ഇപ്പുറത്തെ ബൈക്ക്. ഞാൻ എന്റെ ദൈവഭാഗ്യത്തിന് ബൈക്ക് എങ്ങനെയോ ഒരു വെട്ടിക്കില്ല ഏതാണ്ട് ഇങ്ങനെ. എന്നിട്ട് പോയ ബൈക്കിന് തിരിച്ചു വരുമോ? കാച്ചി സാർ.